അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ശംസുൽ ഉലമയുടെ ചാരത്താണ്. ഇതൊക്കെയാണ് ഉറൂസ് എന്ന് പറഞ്ഞത്. ഇതിലൊന്നും ഒരു അനാചാരിയ സിയാർത്ത് ചെയ്തു, അങ്ങനെ സിയാർത്തിനെ നബിസുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. വരക്കൽ സയ്യിദ് അബ്ദുറഹിമാൻ ബാ അലവി മുല്ലക്കോയ തങ്ങൾ എന്നാണ് മുഴുവൻ നാമം. എല്ലാവരും നിറഞ്ഞു കവിഞ്ഞ സദസ്സാണ് നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നോക്കിയാ ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. സ്റ്റാർനെറ്റ് പ്ലസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. പുതിയങ്ങാടി വരക്കൽ മുല്ലക്കോയ തങ്ങളും കുടുംബവും ഒക്കെ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ ശംസുൽ ഉലമ ഈ കേബു ബക്കർ മുസ്ലിയാർ അവരുടെ ചാരത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. 26 ഉറൂസ് മുബാറക്, ഇന്ന് സമാപന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനനിമിടമാണ്, ഓരോ തെരുവുകളും. ഏകദേശം ലുഹർ നമസ്കാരാനന്തരം ഇവിടെ ഉറൂസ് സമാപിക്കുകയാണ്. നിറയെ ജനങ്ങൾ കൂടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം ഞാൻ കാണുന്നത്. നമ്മൾക്കൊന്ന് ഓടിച്ചെന്ന് ഇവിടുത്തെ മൊത്തം കാഴ്ചകൾ കാണാം, ഒപ്പം ശംസുൽ ഉലമയെ സിയാറത്ത് കൂടി ചെയ്യാം. കൂടാതെ വരക്കൽ മുല്ലക്കോയ തങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ പിതാവ്, അവരുടെ മറ്റു കുടുംബക്കാർ എല്ലാവരും ഇവിടെയാണ് അന്തി ഉറങ്ങുന്നത്. മാഷാല്ലാഹ്, ഏറ്റവും പുണ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഏതായാലും ശംസുൽ ഉലമയുടെ ചാരത്ത് വന്ന് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റാർനെറ്റ് പ്ലസിന്റെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ ഞാൻ ട്രെയിനിലാണ് വന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുതിയങ്ങാടി പോകുന്ന ബസ്സിൽ കയറി ബീച്ച് റോഡിൽ വന്ന് ഈ കാണുന്ന കോയാസ് റോഡിൽ ഇറങ്ങണം. ഈ കോയാസ് റോഡ് നേരെ കാണുന്നതാണ് ശംസുൽ ഉലമ മഖാമിലേക്ക് പോകുന്ന വഴി. ഇവിടെ ഇറങ്ങിയാൽ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ വന്നത്. ഇവിടെ നല്ലൊരു കമാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബീച്ച് റോഡ്. ഈ ബീച്ച് റോഡിൽ നിന്ന് കോയാസ് റോഡാണ് ആ കാണുന്നത്. അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ദർഗയിൽ. പ്രിയപ്പെട്ട ജിഫ്രി തങ്ങൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ശംസുൽ ഉലമയുടെ മഖാം സിയാറത്തിന് പോയിട്ട് ഇവിടുത്തെ ഭക്ഷണശാലകളും മറ്റ് വിശേഷങ്ങളൊക്കെ കണ്ട് നേരെ തിരിച്ചു വരാം. ഓക്കെ. ഒരു പ്രത്യേക സന്ദേശം ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അതിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കാമെന്ന് എല്ലാവരോടും പ്രത്യേകം അഭ്യർത്ഥിച്ചു കൊണ്ടിട്ടും ഞാൻ ഈ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉറൂസിനെ കബൂൾ ചെയ്യട്ടെ. ഉറൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെയാണ് ഉറൂസ് എന്ന് പറഞ്ഞത്. ഇതിലൊന്നും ഒരു അനാചാരിയ സിയാർത്ത് ചെയ്തു, അങ്ങനെ സിയാർത്തിനെ നബിസുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ സിയാർത്താണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ഇതുപോലെ മഹാന്മാരുടെ ചാരത്ത് വെച്ചുകൊണ്ടിട്ട് പിന്നെ ഇങ്ങനത്തെ അവരോട് ബന്ധപ്പെട്ടതും ദീനിന് ഉപകരിക്കുന്നതും ആകുന്ന ഇതുപോലെയുള്ള നസിഹത്തുകൾ, പിന്നെ മുസ്ലിമുകളെല്ലാം കൂടി കൂടുമ്പോൾ അവിടെ നിന്നൊക്കെ കൂട്ടപ്രാർത്ഥന നടത്തുക, ഇതൊക്കെയാണ് ഇവിടുന്ന് ചെയ്യുന്നത്. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചതായ സംഗതികളാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൻ്റെ ഓരോന്നും അവരുടെ ജീവിത കാലഘട്ടത്തിൽ പല തരക്കും ചെയ്ത് കാണിച്ച് തന്ന് നമുക്ക് പഠിപ്പിച്ചതുമാണ്. അപ്പം അതുകൊണ്ട് ഈ ഉറൂസിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൾ ചെയ്യട്ടെ. ഈ ഉറൂസുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, അത് ബഹുമാനപ്പെട്ട നമ്മുടെ അന്തിദാറുസ്സലാം അറബി കോളേജാണ് നടത്തുന്നത്, ഒരു ഇഫ്ത് കോളേജ്. ഇവിടുത്തെ ഈ ഉറൂസ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് നടത്തുന്നത്. ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളാവുന്ന വിദ്യാഭ്യാസ ബോർഡ് അടക്കമുള്ള എല്ലാ 15 പോഷക സംഘടന, 15 16 ഈ പോഷക സംഘടനകൾ എല്ലാവരും കൂടി അവരാണ് ഇത് നടത്തുന്നത്. അതിലേക്ക് ഒരു പ്രത്യേകമാവുന്ന നടത്താനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ഇതിനോട് ബന്ധപ്പെട്ടതായ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതായ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഉറൂസിന് അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൾ ചെയ്യട്ടെ. ഈ ഉറൂസിന് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ ഖൈറും ബർക്കത്തും ധാരാളം ചൊരിഞ്ഞേറ്റെ. നമ്മളെ എല്ലാ ദീനി സ്ഥാപനങ്ങളെയും അള്ളാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന സദാത്തുക്കൾ, ഉസ്താദന്മാർ, പലരും രോഗികളുണ്ട്, ആ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെയും സദാത്തുക്കളുടെയും നമ്മുടെ ഉമറാക്കളൊക്കെ എല്ലാ രോഗവും അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഇവിടെ എണ്ണി പറഞ്ഞവരും അല്ലാത്തവരും ആവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയുള്ള കബറിന് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ പൂങ്കാവനാക്കി കൊടുക്കട്ടെ. അവരെ പരലോക ജീവിതം അള്ളാഹു സുഖ സമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവർ നമ്മളിപ്പോൾ അള്ളാഹു സുഖത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൊടുത്തിട്ട് മഹാന്മാരാകുന്ന ഈ വരക്കലുള്ള ഈ മഖാമിൻ സിവൈ എന്നതായ മഹാന്മാരാകുന്ന സദാത്തുക്കൾ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ്, അവരുടെ ഉപ്പാപ്പന്മാരും ആവുന്ന അവരെ ഹദർമൗത്ത് വന്ന ഉപ്പാപ്പ അടക്കമുള്ളവരെ പറവട്ടെടുത്തുള്ള സ്ഥലമാണിത്. അവർക്കൊക്കെയുള്ള ഹക്ക് ജാതക വർക്കത്തുകൊണ്ട്
ഷേഖുന ശംസുൽ ഉലമയുടെ ഹഖ്ജാവ് വെറുപ്പത്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്നതായ നമ്മുടെ ഉസ്താദന്മാർ മശായിഖന്മാർക്കുള്ള ഹഖ്ജാവ് വെറുപ്പത്തുകൊണ്ട് അള്ളാഹു ഈ സംരംഭത്തെ കബൂൾ ചെയ്യട്ടെ. ഇതിന് പ്രവർത്തിക്കുന്നവരുടെ എല്ലാ പ്രവർത്തനവും അള്ളാഹു കബൂൾ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ കാണുന്നതാണ് മഹാനായ ശംസുൽ ഉലമ അന്തിയുറങ്ങുന്ന ദർഗാ ഷെരീഫ്. ഒപ്പം വരക്കൽ മുല്ലക്കോയ തങ്ങള്, അതുപോലെ തങ്ങളുടെ പിതാമഹന്മാര്, അവരുടെ കുടുംബക്കാരൊക്കെ ഇവിടെയാണ് മറവിട്ട് കിടക്കുന്നത്. അള്ളാഹുവിടൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ധാരാളം ആളുകൾ സിയാറത്ത് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് സ്റ്റേജിൽ പരിപാടി വീക്ഷിക്കുന്നവരൊക്കെ ഇവിടെ കാണാം. അപ്പം നമ്മൾ മാഷാല്ലാ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ചാരത്തേക്ക് പോവുകയാണ്. ഇതാണ് ശംസുൽ ഉലമയുടെ മഖാമ്, ശംസുൽ ഉലമയുടെ ദർഗാ ഷെരീഫ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മൊത്തത്തിൽ നോക്കിയാൽ നിറയെ ആളുകൾ സിയാറത്ത് ചെയ്യുന്നുണ്ട്. മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും ഓതുകയും ദുആ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. നമുക്ക് സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ ബൈത്തും ശംസുൽ ഉലമ ബൈത്തും ഇവിടെ ചെല്ലുന്നത് കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പം ഉള്ളത് ശംസുൽ ഉലമയുടെ ചാരത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മാഷാ നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു. ഞാനും സിയാറത്തൊക്കെ ചെയ്തു. മഖാമ് നല്ല രീതിയിലാണ് ഇവർ പരിപാലിക്കുന്നത്. അത് നമുക്കിവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാനും ഒരുപാട് സമയം ഈ ദർഗയിൽ ചെലവഴിച്ചു. നമുക്ക് മനസ്സിനില്ലാത്തൊരു റാഹത്ത് കിട്ടുന്നു. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ വഫാത്തായ തീയതിയൊക്കെ റബീലാഖർ 4 അദ്ദേഹം വഫാത്തായത്, 1996. അതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സൂചനാ ഫലങ്ങൾ ഇവിടെയുണ്ട്. അടുത്തത് ഒരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ പിതാമഹൻ സെയ്ദ് മുഹമ്മദ് അലി ഹാമിദ് ബാലവി വലിയക്കോയത്തങ്ങൾ അസല്ലാസീ, അവരുടെ ദർഗയാണ് ഈ കാണുന്നത്. ഇവിടെയും ധാരാളം പേർ സിയാറത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ ഇവരെ ഒരക്കൽ കുടുംബങ്ങളുടെ ഖബർ ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. ധാരാളം ഖബറുകളുണ്ട്. ഇപ്പം മഹാനവരുടെ ചാരത്ത് തന്നെ ചെറിയ ചെറിയ മറ്റ് ഖബറുകളും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വരക്കൽ തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ജാരങ്ങളാണത്. ഇത് പ്രിയപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ മഖബറയാണ്. ഇവിടെയും ധാരാളം ആൾക്കാർ സിയാറത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വരക്കൽ സെയ്ദ് അബ്ദുറഹിമാൻ ബാ അലവി മുല്ലക്കോയ തങ്ങൾ എന്നാണ് മുഴുവൻ നാമം. അദ്ദേഹം വഫാത്തായത് ഷായബാൻ 17 1932. അപ്പൊ അത് സൂചിപ്പിക്കുന്ന ഒരു ഫലകവും ഇവിടെ ചുമരിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട കുടുംബക്കാരും മറുപടി കിടക്കുന്ന ഇവിടെയാണ്. അതാണ് ഈ മഹവറകൾ. നല്ലൊരു നിറഞ്ഞു കവിഞ്ഞ സദസ്സാണ് നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നോക്കിയ സമാപനം ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട്. എങ്കിലും അതൊക്കെ അറിഞ്ഞ് ഒരു വർക്കത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം വിശ്വാസികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഈ കാണുന്നതാണ് പള്ളി ബിൽഡിങ്ങും, അതുപോലെ തന്നെ ഈ കാണുന്നത് ശംസുൽ ഉലമയും വരക്കൽ മുല്ലക്കോയ തങ്ങളൊക്കെ കിടന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിനകത്താണ് അവരുടെ ദർഗ സ്ഥിതി ചെയ്തത്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി അതിന്റെ പ്രമാണങ്ങളും അതിൻ്റെ തെളിവുകളും നോക്കി മനസ്സിലാക്കുവാൻ കഠിനാധ്വാനം
ചെയ്തതായ ഒരു മഹാനായി അദ്ദേഹം ഒരു പ്രസംഗം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജനങ്ങളുണ്ട്, സുന്നത്ത് ജനങ്ങളുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും. അവരെ വാദങ്ങൾ, ആ വാദങ്ങളുടെ പൊള്ളത്തരങ്ങൾ വെളിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ മഹാനവികൾ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുടെ പേടി സ്വപ്നമായി. ദൈവത്തിനെ സംബന്ധിച്ച് അത് ആദ്യമേ പ്രസംഗിച്ചു, പിന്നീട് സിറാജം മുനിയാ എന്നത് 1.5 മണിക്കൂർ ടൈം വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിലേക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് വന്നിരായ ദുക്തൂർ അഹമ്മദ് ഖലീൽ, അഹമ്മദ് ഖലീൽ ദുക്തൂർ എന്ന് പറയുമ്പോൾ 90-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാവ്യക്തിത്വമാണ്. ധാരാളം നല്ല നല്ല ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ളുഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ മൗലീദും അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ വേദിയിൽ വെച്ച് സദസ്സിൽ വെച്ച് അന്നദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അന്നദാനങ്ങളൊക്കെ കുറിച്ചൊക്കെ ഈ പാക്കറ്റൊക്കെ ചെയ്ത സംഘാടകരുണ്ട്, അവരോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാം. 26-ാമത് ശംസുൽ ഉലമ ഉറൂസ് ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. അന്നദാനത്തോടെയാണ് സമാപിക്കുന്നത്. ഏകദേശം ളുഹറോടെ ഇവിടെ അന്നദാനം നടത്തും. ഏകദേശം എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞത് 8,000 ആൾക്കാരുണ്ടാവാറുണ്ട്. 8,000 പൊതിയൊക്കെ സാധാരണയായിട്ട് ഇവരുണ്ടാക്കാറുണ്ട്. ഇപ്പം കൊറോണ ആയതുകൊണ്ട് തന്നെ ഉറൂസ് ഇച്ചിരി ലളിതമായിട്ടാണ് ഈ പ്രാവശ്യം നടത്തിയത് അല്ലേ. അതുകൊണ്ട് തന്നെ പാക്കറ്റൊക്കെ ഇച്ചിരി കുറച്ചിട്ടുണ്ട്. ഏതായാലും സംഘാടകരോട് നമ്മൾ ചോദിക്കാം അന്നദാനത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ. അസ്സലാമു അലൈക്കും. അപ്പൊ ഉറൂസ് ഇന്ന് സമാപിക്കുകയാണ്. എത്ര 3 ദിവസമായല്ലേ ഇവിടെ നടക്കുന്നത്? 1 ആഴ്ചയായിട്ട്. എങ്ങനെ ജനപങ്കാളിത്തം കൊറോണ കാലത്ത്? ഫസ്റ്റിലെല്ലാം ലേശം കുറവില്ല, പിന്നീട് ഇത്ര ആളുകൾ കൂടി കൂടി ഇപ്പം കുറച്ച് നമ്മൾ പ്രതീക്ഷകളാണ്. അതെ അല്ലെ. അപ്പൊ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഉച്ചയ്ക്കാണോ അവസാനിക്കാറ്? ഇതേ സമയത്ത്. അതെ അല്ലെ. ഇവ സമാപിക്കാൻ പോവുകയാണ്. അപ്പൊ ഭക്ഷണങ്ങളൊക്കെ റെഡിയാണ്? ഭക്ഷണങ്ങളൊക്കെ റെഡി. ഏകദേശം എത്ര ആളെ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു ഈ അന്നദാനത്തിന്? 6,000 മേലാണ് ഇപ്പൊ. എത്ര ആളുണ്ടാവും അല്ലെ? അപ്പൊ മഹാന്മാരും സയ്യിദന്മാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവും. എല്ലാവരും നല്ല സന്തോഷത്തിൽ റാഹത്തിൽ ഇവിടെ കൂടി പോയിട്ടൊക്കെ ഉണ്ടാവും. ഇന്ന് മാത്രമാണോ നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കുന്നത്? അല്ല, എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണശാല പോലെ അങ്ങനെ ഒരു മനുഷ്യർ കഴിഞ്ഞോടെ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്? കഴിഞ്ഞ എല്ലാരും നമ്മൾ ലോക്ക്ഡൌണിൽ വീട്ടിലിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഒരു ദിവസം നടന്നിരുന്നോ? ഇല്ല, വളരെ അതെ അല്ലെ. നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഉള്ള റോഡൊക്കെ ബ്ലോക്കാണ്. ഇതൊക്കെ വഴിയോരം അവര് ഉറൂസ് നഗരിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ കുട്ടികളാണ് ഇതൊക്കെ. ഹായ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ പരിപാടി കഴിഞ്ഞിട്ട് പോവാണ്. ശംസുൽ ഉലമ ഉസ്താദിന്റെ മൗലൂദാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മൗലൂദ് സദസ് നടക്കുമ്പോൾ തന്നെ അന്നദാനം ഇവിടെ നൽകും. മൗലൂദ് സദസ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ നിന്നാണ്, ഈ സദസ്സിൽ വെച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാണ്ട് ക്യൂ അങ്ങനത്തെ ഒന്നുമില്ല. ഈ സദസ്സിൽ വന്നിട്ട് ഇരുന്നിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിനകത്തുള്ളവർക്കും എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ശംസുൽ ഉലമ ഹബീബക യാ റബ്ബ്.
ഉസ്താദിന്റെ മഖ്ബറക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉറൂസിന്റെ സമാപന ദിവസമായപ്പം മൗലൂദ് നടക്കുകയാണ്. ഈ മൗലൂദോടുകൂടിയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ സമാപിക്കുന്നത്. ഇപ്പം ധാരാളം ജനങ്ങളാണ് ഇവിടെ മൗലൂദ് സദസ്സിലാണ് ധാരാളം മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന ഒരു മുഴുവൻ സദസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊക്കെ കാണപ്പെട്ട് ഇവിടെ തന്നെ മൗലൂദ് അലി ഇവിടെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുക, അന്നദാനം ഇവിടെ തന്നെ വിതരണം ചെയ്യുകയാണ്. ഈ മൗലൂദ് സദസ്സിൽ കൂടിയവർക്കൊക്കെ ഇവിടെ നിന്നാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. സംഘാടകർക്ക് ആത്മാർത്ഥമായിട്ട് ഇവിടെ സേവനം ചെയ്യുക. فجئتُ في فراش شابي فبرئ الشاب وذهب الورم وعفي. ഇത് ഈ പള്ളി വളപ്പിന് തൊട്ടടുത്തുള്ള ഒരു മറ്റൊരു സ്ഥലമാണ്. ഇവിടെയും ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും സദസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കുകയാണ്. ഇത് ഏകദേശം റോഡിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ കോമ്പൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടെ വരെ ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അച്ചടക്കത്തോടെ ഇരുന്ന് മുകളിൽ ചെല്ലുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവരുടെ 26th ഉറൂസ് മുബാറക്കിന് ഇവിടെ തിരശീല വീഴുകയാണ്. മൗലൂദ് കഴിഞ്ഞു, അന്നദാനം കഴിഞ്ഞു, ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകുന്നു. കൊറോണ ആയതുകൊണ്ട് തന്നെ ഇത്തവണ ലളിതമായ ഒരു ചടങ്ങിലാണ് ഉറൂസ് നടത്തിയതെങ്കിലും ഇന്നത്തെ സമാപന ദിവസം അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. മാഷാല്ലാ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്റ്റാർനെറ്റ് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ പുതിയ ഒരു വീഡിയോയുമായി വരും വരെ ബായ്. Thank you.